നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ വിവിധ എ ടി എം കൌണ്ടറുകളിൽ വ്യാജ എ ടി എം കാർഡുകൾ ഉപയോഗിച്ച് പണം തട്ടിയെടുത്ത മൂന്ന് പ്രതികളെ കണ്ണൂർ സൈബർ ക്രൈം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ് സ്വദേശികളായ അബ്ദുൽ സമദാനി, മുഹമ്മദ് നജീബ്, മുഹമ്മദ് നുമാൻ എന്നിവരെയാണ് കോടതിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കേരള ബാങ്കിന്റെ മാങ്ങാട്ടുപറമ്പിലെയും പിലാത്തറയിലെയും എ ടി എം കൌണ്ടറുകളിൽ നിന്നും 40,000 രൂപയാണ് പ്രതികൾ വ്യാജ എ ടി എം കാർഡ് ഉപയോഗിച്ച് പിൻവലിച്ചത്. സ്കിമ്മർ പോലുള്ള ഉപകരണങ്ങൾ എ ടി എം കൌണ്ടറുകളിൽ സ്ഥാപിച്ച് കാർഡുടമകളുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് വ്യാജ എ ടി എം കാർഡുകൾ നിർമ്മിച്ച് പണം തട്ടിയെടുക്കുന്നതാണ് ഇവരുടെ രീതി. കണ്ണൂർ ജില്ലയിലെ 4 എ ടി എം കൌണ്ടറുകളിൽ നിന്നുമാണ് പ്രതികൾ പണം പിൻവലിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷം കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുമെന്ന് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മണി പി കെ അറിയിച്ചു. പ്രതികൾക്കെതിരെ സമാനമായ കേസുകൾ കേരളത്തിൽ മറ്റു ജില്ലകളിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്ക് തളിപ്പറമ്പ് ശാഖയിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ രണ്ട് പണയക്കാരെ SI പി സി സഞ്ജയകുമാർ അറസ്റ്റ് ചെയ്തു. തൃച്ചംബരത്തെ വി രാജേന്ദ്രൻ, KP വസന്തരാജ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 തവണയായി മുക്കുപണ്ടം പണയപ്പെടുത്തിയ രാജേന്ദ്രൻ 10 ലക്ഷം രൂപ വാങ്ങിയതായി പോലീസ് പറഞ്ഞു. വസന്തരാജ് രണ്ട് പണയത്തിലായി 4 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് കൈപ്പറ്റിയത്. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിൽ 17 പണയങ്ങളിലായി 50 ലക്ഷത്തോളം രൂപയാണ് മുക്കുപണ്ടം വെച്ച് തട്ടിയെടുത്തത്. കേസിലെ മുഖ്യപ്രതി അപ്രൈസർ രമേശനെ വീടിനടുത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഹെൽമറ്റ്, മാസ്ക് എന്നിവ ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ചയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും 4,000 രൂപ പിഴയടയ്ക്കാനും കോടതി ഉത്തരവ്. കഴിഞ്ഞ April 27 കൂത്തുപറമ്പ് പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് മുതിയങ്ങയിലെ മുഹമ്മദ് ഫയാസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും 4,000 രൂപ പിഴയടയ്ക്കാനും കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് AF ഷിജു ഉത്തരവിട്ടത്. കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപം വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തത്. ഹെൽമറ്റ്, മാസ്ക് എന്നിവ ധരിക്കാതെയും 2 പേരെ പിന്നിലിരുത്തി ഇരുചക്രവാഹനം ഓടിച്ചതിന് ചാണപ്പാറ സ്വദേശി സിനീഷിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും 3,200 രൂപ പിഴയടയ്ക്കാനും കോടതി ഉത്തരവിട്ടു. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആസ്തി വിൽപ്പന നടത്തുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ബി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടറി ജോസ് ചേമ്പേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് രതീഷ് ചിറക്കൽ, ജോയിസൺ, സോണി അറക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സംഘടിപ്പിച്ച കലാജാഥയിൽ പങ്കെടുത്ത കലാകാരന്മാരെ ആദരിച്ചു. കേരള സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. PK ശരത്കുമാർ അധ്യക്ഷനായി. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ കൂടി ഭാഗമാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുരോഗമന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കലാപരിപാടി അവതരിപ്പിക്കാൻ സംഘടന നേതൃത്വം കൊടുത്തത്. കോവിഡ് കാലമായതിനാൽ കലാപരിപാടികൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ഒട്ടേറെ പരിമിതി ഇന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓൺലൈനായി പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഓൺലൈനായി ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വിധത്തിൽ പരിപാടികൾ അവതരിപ്പിച്ചവരുമുണ്ട്. കലയെന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാധ്യമമാണ്. ഗ്രന്ഥശാല വാരാഘോഷത്തിന്റെ ഭാഗമായി APJ അബ്ദുൽ കലാം ലൈബ്രറി തയ്യാറാക്കുന്ന അക്ഷരപ്പത്തായം ഡോക്യുഫിക്ഷന്റെ ട്രെയിലർ കണ്ണൂർ മേയർ TO മോഹനൻ പ്രകാശനം ചെയ്തു. സുരേഷ് ബാബു എളയാവൂർ അധ്യക്ഷനായി കണ്ണൂർ നഗരത്തിലെ ഗ്രന്ഥശാലകളുടെ ചരിത്രവും വർത്തമാനവും കൂട്ടിച്ചേർത്താണ് ഡോക്യുഫിക്ഷൻ തയ്യാറാക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ജില്ലയിൽ ആകെയുള്ള ഗ്രന്ഥശാലകളെ കൂട്ടിച്ചേർത്ത് ഡോക്യുഫിക്ഷൻ തയ്യാറാക്കും.
സാംസ്കാരികമായ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് ഓരോ ഗ്രാമത്തിലും ഇതുപോലെ വായനശാലകൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ ഉയർന്നു വന്നു. വർത്തമാന കാലഘട്ടത്തിൽ ഒരുപക്ഷെ പുതിയ തലമുറ അതിൽ നിന്നൊക്കെ തന്നെ ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും പ്രൗഢിയോടെ നിൽക്കുന്ന സ്ഥാപനങ്ങൾ ഒരുപാടാണ്. അവയുടെ ചരിത്രം, അവയ്ക്ക് പിന്നിലും ഓരോന്നിനും ചരിത്രം, നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന വായനശാലകളുണ്ട്. കേരള ബാങ്ക് നിയമനത്തിൽ പ്രാഥമിക സഹകരണ ജീവനക്കാർക്ക് 50% സംവരണം നിലനിർത്തുക, നിയമനങ്ങളിൽ മുഴുവൻ സഹകരണ ജീവനക്കാരെയും പരിഗണിക്കുക, ഡിവിഡന്റ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് വർക്കേഴ്സ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ബാങ്ക് കണ്ണൂർ റീജിയണൽ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. CMP സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CA അജീർ ഉദ്ഘാടനം ചെയ്തു. കെ രവീന്ദ്രൻ അധ്യക്ഷനായി AN അഷ്റഫ്, MC സുമോത്, N ലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു. കൊട്ടിയൂർ കൂനംപള്ള കോളനിയിൽ കോവിഡ് പരിശോധനാ ക്യാമ്പ് നടത്തി. കൊട്ടിയൂർ പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ക്യാമ്പിൽ മൊബൈൽ ടീം 80 പേരെ RT-PCR പരിശോധന നടത്തി. ക്യാമ്പിൽ വാർഡ് മെമ്പർ PC തോമസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ TA ജെയ്സൺ, ഡോക്ടർ ശരണ്യ, പ്രൊമോട്ടർ പുഷ്പ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 17 മുതൽ ഒക്ടോബർ 7 വരെ നടക്കുന്ന സേവാ സമർപ്പൺ അഭിയാന്റെ ഭാഗമായി BJP കണ്ണൂർ ജില്ലാ കമ്മിറ്റി ശില്പശാല നടത്തി. സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് അധ്യക്ഷനായി. 17-ന് എല്ലാ പഞ്ചായത്തുകളിലും സേവാ പ്രവർത്തനങ്ങളും ബൂത്തുതലത്തിൽ പരിസ്ഥിതി, ആരോഗ്യം തുടങ്ങി വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച സേവന പ്രവർത്തനങ്ങളും നടക്കും. അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു പദ്ധതി വിശദീകരിച്ചു. വേജ് ബോർഡ് സംവിധാനം പുനഃസ്ഥാപിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സംഗമം നടത്തി. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സി മോഹനൻ, PR അജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ സജീവൻ അധ്യക്ഷനായി. സെക്രട്ടറി കെ മധു സ്വാഗതവും അസീർ നന്ദിയും പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന്റെയും പ്രവർത്തനത്തിന്റെയും ജോലിയുടെയും പരിരക്ഷണ ഉൾപ്പെടെയുള്ള സുപ്രധാനമായ കാര്യങ്ങളാണ് ഈ കണ്ടത്. 12 വർഷക്കാലത്തെ കാര്യങ്ങൾ പണ്ട് ജനതാവിന്റെ കാലത്ത് സമാരംഭിച്ച സ്ത്രീകളുടെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഈ ഭരണക്രമത്തിൽ മാധ്യമങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് മാധ്യമപ്രവർത്തകന്മാരെ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. 30 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഒരു പ്രമുഖ സ്ഥാപനം, ഡേപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എടത്തുട്ടി. വിൻസെൻഷൻ വൈദികരുടെ മേൽനോട്ടത്തിൽ തികഞ്ഞ അച്ചടക്കവും ഉന്നത വിജയവും. വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ, അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബുകൾ, വിശാലമായ ലൈബ്രറി സൗകര്യവും, കൂടാതെ NCC, NSS, റെഡ് ക്രോസ്, ED ക്ലബുകൾ. 2021 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. Our courses: MCom Finance, BCom Computer Application, BCom Finance, BA English with Journalism, BA Economics, BCA. കൂടാതെ ഇഗ്നോയുവിന്റെ BA English, BCom, MCom, MA English കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനും ആരംഭിച്ചിരിക്കുന്നു. ഗവൺമെന്റിന്റെ വിവിധങ്ങളായ സ്കോളർഷിപ്പുകളും ഗ്രാന്റുകളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. ഡേപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, എടത്തുട്ടി.